നമസ്കാരം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ പഴയ ഒരു വിഭവമാണ്. ഇതിൻ്റെ പേരാണ് പൊടിക്കറി. പൊടിക്കറി എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈ കറിക്ക് വേണ്ട പൊടി പൊടിച്ചു വെക്കുന്നു. ആ പൊടി ചേർത്ത് എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ പൊടി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സമയം മാത്രമാണ് ഈ കൂട്ടാന് ആവശ്യമുള്ളൂ. പൊടി നേരത്തെ തന്നെ നമ്മൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് ഒരു കുപ്പിയിലൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ പൊടി ഉപയോഗിച്ചിട്ട് 5ഓ 10ഓ മിനിറ്റ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ തന്നെ നമ്മുടെ അടുക്കളയിൽ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഉച്ചക്കേക്കുള്ളത് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇന്ന് ഷൂട്ട് ചെയ്യാം, അത് പറ്റുമ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം, അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഈ ചെറിയ കുട്ടിയാകുമ്പോൾ അതിനെ വെച്ചിട്ട് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ നമുക്ക് എന്തെങ്കിലും ബിസി ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പൊടി പൊടിച്ച് സൂക്ഷിച്ച് വെക്കുക. നമുക്ക് മറ്റൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഈ പൊടി ഉപയോഗിച്ച് എളുപ്പത്തിൽ കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന കഷ്ണം എന്ന് പറയുന്നത് ചേനയാണ്. ചേനയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് കായ, അതുപോലെ കാച്ചില്, ചേമ്പ്, ഉരുളക്കിഴങ്ങും നന്നായിരിക്കും. ഇതുപോലുള്ളതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കൂട്ടാൻ ഉണ്ടാക്കാം. അപ്പോൾ കണ്ടു നോക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ആ പഴയ രീതിയിലുള്ള പൊടിക്കറി. കണ്ടാൽ ഒരു പുഴുക്ക് പോലെയൊക്കെ ഇരിക്കും. ഇത് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. അതുപോലെ നല്ല കട്ട തൈരിൻ്റെ കൂടെ ചോറ് ഉണ്ണുമ്പോൾ കഴിക്കാനും നല്ലതാണ്. അതല്ലെങ്കിൽ നെയ്യ് മാത്രം കൂട്ടി നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുമല്ലോ, അപ്പോൾ നെയ്യിൻ്റെ കൂടെ കൂട്ടിക്കൊടുക്കാനും നല്ല അസലായിരിക്കും. വളരെ ലളിതമായിട്ടുള്ള എന്നാൽ നല്ല സ്വാദുള്ള ഒരു കൂട്ടാനാണ് ഈ പൊടിക്കറി എന്ന് പറയുന്നത്. നമ്മളെടുത്തിരിക്കുന്ന കഷ്ണം ചേനയാണ്. ചേന നമ്മൾ മെഴുക്കുപുരട്ടിക്കൊക്കെ നുറുക്കണത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള കഷ്ണം എടുക്കുക. എളുപ്പത്തിന് വേവാൻ വേണ്ടിയിട്ട് തൽക്കാലം പ്രഷർ കുക്കറിൽ വേവിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ വല്ലാതെ വെന്തുടയേണ്ട ആവശ്യമില്ല, പാകത്തിനുള്ള വേവ് മാത്രം മതിയാവും. അപ്പോൾ ഞാൻ ഒരു 2ഓ 3ഓ വിസിലടിച്ചിട്ട് വേവിച്ചിട്ട് കാണിക്കാം. അപ്പോൾ ചേന വേവണ സമയം കൊണ്ട് നമുക്കിതിന് വറക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം പൊടിക്കറി എന്നാണല്ലോ പറയുക. അപ്പോൾ പൊടിക്ക് വേണ്ടിയിട്ട് വറുത്തെടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് അതായത് സാമ്പാർ പരിപ്പ്, 1 ടേബിൾ സ്പൂൺ അരി, ഏതരി വേണമെങ്കിലും എടുക്കാം. മല്ലി എടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂണിനേക്കാളും കുറച്ച് കുറവ്, അതായത് 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും. 1/4 ടീസ്പൂൺ പോലും ഉലുവ വേണ്ട കേട്ടോ, അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു കയ്യിലൊരു നുള്ള്, 5ഓ 6ഓ മണി ഉലുവ, ഒരു നുള്ള് കായം, കായപ്പൊടി ആണെങ്കിൽ 1/2 ടീസ്പൂൺ, പിന്നെ എരിവിനനുസരിച്ചിട്ട് ഒരു 7 മുതൽ 8 വരെ വറ്റൽമുളക്, ഇത്രയാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. എടുത്തു വച്ചിരിക്കുന്ന എല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ വറക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് അളവല്ലേ ഉള്ളൂ, ഒരുപാട് അളവിലൊക്കെയാണ് നമ്മൾ പൊടിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം വെവ്വേറെ തന്നെ വറുത്തെടുക്കണം. ഇതിപ്പോൾ എണ്ണ ഒഴിക്കാണ്ടാണ് വറുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നിറം മാറുന്നതുവരെ വറുത്തെടുക്കണം. കണ്ടോ, നിറം മാറി ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. അതുപോലെ നല്ലോണം മൂത്ത വാസനയും വന്നു. തീ ഓഫാക്കിയ ശേഷം നന്നായിട്ട് ചൂടാറിയിട്ട് ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 2 ടീസ്പൂൺ കടുക്. ഇനി കായത്തിന് പകരം വറക്കുമ്പോൾ കായം ചേർക്കാത്തവർ കായപ്പൊടിയാണ് ചേർക്കുന്നത് എങ്കിൽ നമ്മുടെ ഈ കടുകും കുറച്ച് കറിവേപ്പിലയും കൂടി വറുത്തിട്ടതിന് ശേഷം ആ എണ്ണയിലേക്ക് വേണം കേട്ടോ കായപ്പൊടി ഇടാനായിട്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അല്പം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുളിയുടെ ഒരു സ്വാദ് വേണം, പക്ഷേ സാമ്പാറിനും രസത്തിനൊക്കെ എടുക്കണം അത്ര പുളി ഇതിന് ആവശ്യമില്ല. 4 പിടി, കയ്യിൽ 4 പിടി ചേനയുടെ അളവാണ് ഇപ്പം ഞാൻ പറയണത്. അളവിനനുസരിച്ചിട്ട് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ചേരുവകളെല്ലാം കൂടുതൽ എടുക്കണം കേട്ടോ. ഒരു അരിനെല്ലിക്ക വലിപ്പത്തിലൊക്കെ പുളി മതിയാവും. അത് 1 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിവെള്ളത്തിനൊരു വേവ് ഉണ്ട്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഈ പുളിവെള്ളം ഒന്ന് തിളച്ചോട്ടെ. വേവിച്ച് വെച്ച ചേന കഷ്ണം പുളിവെള്ളത്തിലേക്ക് ചേർക്കുകയാണ്. ഇത് വെന്ത കഷ്ണം ആയതുകൊണ്ടാണ് പുളി ആദ്യം ചേർക്കുന്നത്. അല്ലാതെണ്ടെങ്കിൽ കഷ്ണം വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ പുളി ചേർക്കാവൂ. ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്ന് ഈ ചേനയുടെ കഷ്ണത്തിൽ ബാക്കിയുള്ള ആ കുക്കറിലുള്ള വെള്ളവും കൂടിയിട്ട് ഒന്ന് കുറച്ചൊന്ന് വറ്റി വലിഞ്ഞു വരട്ടെ.
ഈ വെള്ളം കണ്ടോ മുഴുവൻ വറ്റിയിട്ടില്ല അല്പം ഒരു വെള്ളമയത്തോട് കൂടിയിട്ട് വേണം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പൊടി ചേർക്കാൻ പൊടി ചേർക്കുമ്പോൾ അവരവരുടെ എരിവിനും അതുപോലെ ഓരോരുത്തർക്കും ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ ചിലർക്ക് അധികം സ്പൈസി ആയിട്ടിരിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല ചിലർക്കാണെങ്കിൽ നല്ല ചൊടി വേണം അപ്പം അതിനനുസരിച്ചിട്ട് ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ഞാൻ ഈ പറഞ്ഞ അളവിൽ ചേർക്കാം ആ വെള്ളമയത്തോടെ ചേർത്താലാണ് ഈ പൊടി കഷ്ണങ്ങളിലേക്ക് പിടിക്കുള്ളൂ വെള്ളം മുഴുവൻ വറ്റിയിട്ടാണ് നമ്മൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് യോജിച്ച് പിടിച്ചു വരില്ല ഇനി ഇപ്പോൾ ഈ പൊടിച്ചു വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ അത് ചിലപ്പോൾ കുറച്ച് ബാക്കിയുണ്ടാവും നമുക്കത് മുഴുവനൊന്നും വേണ്ടി വരില്ല അപ്പോൾ ആ പൊടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ എടുത്തു വെച്ചിട്ട് ഇനിയും ഇതുപോലെ പൊടിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കാം ഇല്ലെങ്കിൽ നമ്മൾ വറുത്തരച്ച സാമ്പാറോ അല്ലെങ്കിൽ ദോശപ്പൊടി ഇതൊക്കെ പൊടിക്കണ സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കും ചെയ്യാം അപ്പോൾ അത് എത്ര പൊടി നമുക്ക് ബാക്കി വന്നു അപ്പോൾ അത് നമ്മൾ പുളിങ്കറിയിലോ അല്ലെങ്കിൽ സാമ്പാറിലോ എന്തില്ലെങ്കിലൊക്കെ അടുത്ത തവണ വയ്ക്കുമ്പോൾ അത് ഇടുകയും ചെയ്യാം കേട് വരുമൊന്നുമില്ല അപ്പോൾ ആ പൊടി ആ വെള്ളം വറ്റണേൻ്റെ കൂടെ ആ പൊടിയും കൂടി കഷ്ണത്തുമ്മയൊക്കെ പെരണ്ട് നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട് അവസാനം ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് പൊടിയും കൂടി ഇങ്ങനെ വിതറി കൊടുക്കാം പിന്നെ ഇതിനെ നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിലാണ് വറുത്തിട്ടത് അതിന് പകരം നെയ്യിൽ വറുത്തിടാം കടുക് അപ്പോൾ ഒന്നും കൂടി സ്വാദാണ് അപ്പോൾ നെയ്യ് ഇഷ്ടമുള്ളവർ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണല്ലോ ഒന്നും കൂടി ഒന്ന് നല്ലോണം കട്ടിയായിട്ട് വരും അപ്പോൾ ഇതാണ് നമ്മുടെ പൊടിക്കറി എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു ഈ ഒരു പൊടിക്കറി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണം ഇതുപോലെയുള്ള നല്ല നല്ല വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം